Sorry. ഓർമ്മയുണ്ട്, ഒരു 16 കൊല്ലം മുമ്പ് നമ്മൾ ഒരുമിച്ച്. ഓർമ്മയുണ്ടോ? നമുക്ക് അൽഷിമേഷുള്ള ഒരാളെ പിടിച്ചിരുത്തിട്ട് ചോദ്യം ചെയ്യുന്ന പോലെ ചോദിക്കുന്നത്? ഞാനല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു അപ്രോച്ചാണ് ഉദ്ദേശിച്ചത്. സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചാണെന്ന് ഫേസറിന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഞാൻ ചിരിക്കാൻ പാട് വിട്ടിട്ട് കടിച്ചു പിടിച്ച് ഇന്റർവ്യൂ അതുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്നതാണ്. അല്ല, ഞാൻ ഈ നമ്മള് കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കോമിക്കോള കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ ഇരിക്കുന്നത് അല്ലേ? ഇടയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാന് എന്റെ ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോ നീ അവിടെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം കിട്ടുമെന്ന് ചാൻസ് ചോദിച്ചു വന്നപ്പോ നീ എന്റെ അടുത്തിരുന്ന് എനിക്ക് ഒരു ഓർമ്മയുണ്ട്. മാറിയിരുന്നു, അല്ല അടുത്തൊക്കെ വന്നിരുന്നുണ്ട്. അതൊക്കെ ഇവിടെ വേണേ പറഞ്ഞൂടെ. അല്ല, അതൊക്കെ ഇവിടെ പറയണ്ട. അല്ല, സത്യങ്ങൾ എപ്പോഴും നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നേ? പറഞ്ഞൂടെ. അല്ല, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിന്റെ പഴയ സുഹൃത്ത് എന്നുള്ള നീ എടാ പോടാ വിളിയല്ല. സോറി സോറി, ഞാനത് വിട്ടുപോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിന്റെ മേളിൽ നിന്നുള്ളൊരു ഉത്തരവുണ്ട്. എന്താണത്? ആ പഴയ സൗഹൃദമൊക്കെ വിട്ടിട്ട് നാവർഷ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ്. നീയുള്ള പ്രോഗ്രാമിന്റെ സ്റ്റാൻഡേർഡ് ചിരിച്ചു തീർക്കട്ടെ. ഇതാണ് ഈ സുഹൃത്തുക്കളെ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള വലിയ പ്രശ്നം. സോറി, നാദർഷ പറയൂ. എടാ പോടെ വിളിയല്ല, മിസ്റ്റർ നാദർഷ. ഞാൻ മിസ്റ്റർ ദിലീപ്. ഓക്കെ, ശ്രമിക്കാം. മിസ്റ്റർ ദിലീപ്. അപ്പൊ ദിലീപ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ DILIP, ദിൽ എന്ന് പറയുന്ന സംഭവത്തിന് മനസ്സ്, ദിൽ മനസ്സ് അല്ലേ? IP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഇരിക്കപ്പുറതിയില്ലാത്തവൻ എന്നാണ്. മനസ്സിൽ ഇരിക്കപ്പുറതിയില്ലാത്തവൻ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഏതാണ്ട് ഒരവസ്ഥയിലാണ് ഞാൻ. എന്തുപറ്റി? മനസ്സിൽ ഇരിക്കപ്പെടത്തില്ല. കാരണം ഇതുപോലത്തെ ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിൽ ഇരിക്കപ്പുറതിയില്ലാത്ത അങ്ങനെയല്ല. IP ഇടം പിടിച്ചവൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. IP എന്ന് പറഞ്ഞാൽ മനസ്സിൽ, ദിൽ IP എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇടം പിടിച്ചവൻ. അതെ. പക്ഷേ ഇപ്പോ കുറെ ആളുകള് അത് ഇഡിയറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞപ്പോ ഞാൻ പതുക്കെ അത് മാറ്റി. ആരെ പറഞ്ഞു? ഇപ്പൊ ആരെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇപ്പൊ ദിലീപിനെ കുറിച്ചിട്ട് ഞാൻ നാദർഷ പറഞ്ഞോണ്ടിരിക്കും. മിസ്റ്റർ, സോറി, എനിക്ക് മിസ്റ്റർ ചേർക്കാൻ പറഞ്ഞല്ലേ. ചേരില്ല, അത് അവനവനെ കുറിച്ചിട്ട് അവനവന് സ്വയം വരുന്നുള്ളത് നല്ലതാണ്. ഞാനിപ്പോ DILEP എന്നാണ് എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ട അങ്ങനെയാക്കി. PDDP എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോ എങ്ങനെ വേണേലാക്കാം. നല്ലൊരു ചെറിയൊരു അഹംഭാവത്തിന്റെ ധ്വനിയല്ലേ അത്? നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ അങ്ങനെ ആക്കിയതാണ്. ഞാൻ മര്യാദയ്ക്ക് DILIP ആയിട്ട് നടന്നായിരുന്നല്ലേ. എന്നാ ശരി, ഇംഗ്ലീഷ് പറയുമ്പോഴാണ് ഈ വക അഹംഭാവം മനസ്സിൽ കയറുള്ളൂ. മലയാളത്തിൽ പറയട്ടെ. പറയും. മലയാളത്തിൽ പഴയ ഗോപാലകൃഷ്ണൻ അല്ലേ? അതിവിടെ ഗോപാലകൃഷ്ണൻ എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കോളേജിലൊക്കെ പെമ്പിള്ളേരിങ്ങനെ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ അത് പറഞ്ഞിട്ട് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ഗോപാലകൃഷ്ണനൊക്കെ മാറ്റിയിട്ട് സിനിമയിൽ വന്നപ്പോ ഡീസന്റ് ആകാൻ വേണ്ടിട്ട് കുറച്ച് വെയിറ്റ് ഇട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഗോപാല ഗോപാല എന്ന് വിളിക്കും. അങ്ങനെയൊന്നുമല്ല, എന്റെ ഗോപാലൻ സൂപ്പർ സ്റ്റാർ ഗോപാല പോകുന്നു പറയുമ്പോ അങ്ങനെ പറയരുത്, അത് പറയരുത്. എന്റെ പേര് എന്റെ ചെറുപ്പത്തിൽ എന്നെ വിളിച്ചിട്ടുള്ള ദിലീപ് എന്നാണ്. ഞാൻ സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് എന്നെ ഗോപാലകൃഷ്ണൻ എന്നുള്ള പേര് ഞാൻ തന്നെ അറിയണത്. ഞാൻ എഴുന്നേറ്റിരുന്നിട്ടൊന്നുമില്ല ആദ്യമൊന്നും. ആ ടീച്ചർ പിടിച്ച അവസാനം അടിക്കാച്ചു തന്നെ ചെവിയിലൊക്കെ സാധനം വെച്ചതിന് ശേഷം ഇത് മനസ്സിലായി എഴുന്നേറ്റിരുന്നതാണ്. അത് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ മൂക്കിലെ വെക്കുള്ളത്. നമ്മൾ ഇന്റർവ്യൂ മര്യാദക്കാണ് ഇന്റർവ്യൂ. സോറി, ഞാൻ അത് വിട്ടുപോയി കുറച്ച് നേരത്തെ. സുഹൃത്തു നിന്നുള്ള പരിഗണന പലപ്പോഴും വരുന്നോണ്ടാണ് ഞാൻ ഇന്റർവ്യൂ എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഇത് വേണോ വേണ്ടത്? അല്ല, അത് വിട്ട്. അത് ഞാൻ ഒരു കാര്യം, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് പ്ലാൻ ചെയ്യും. പെട്ടതായിക്കോട്ടെ. അപ്പൊ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോ ഞാൻ വെയിറ്റ് ഇട്ട് ഗോപാലകൃഷ്ണൻ, അതിന്റെ അർത്ഥം ഗോപാലകൃഷ്ണൻ, ഗോക്കളെ പാലിക്കുന്ന കൃഷ്ണൻ, അതായത് പശുപാലകൻ, കൃഷ്ണന്റെ സ്വഭാവമുള്ളവൻ, അതൊക്കെ അല്ലേ അർത്ഥമുള്ളൂ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ കാളേനെന്നല്ലോ പരിപാലിക്കാല്ലേ, കാളകളെ പരിപാലിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു താങ്കല്ലേ ഈ കാള എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? കാള എന്ന് ഉദ്ദേശിച്ചാൽ കാളന്നല്ലേ പറഞ്ഞല്ലോ, ഊളാന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ. പിന്നെ പോത്ത, എരുമ, അങ്ങനെയുള്ള പര്യായങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞില്ല. സ്വയം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ഞാന് നാദിഷ, ചോദ്യങ്ങൾ പെട്ടെന്നാവട്ടെ. മിസ്റ്റർ ദിലീപ്. യെസ്. മിച്ചർ നാദിഷ. മിച്ചർ നാദിഷ. മിച്ചറൊക്കെ മതി നിനക്ക്, മിസ്റ്റർ അതാവട്ടെ. ശരി, സിനിമ സംവിധായകന്റെ കലയാണോ അതോ നടന്റെ കഴിവാണോ? സിനിമ
സംവിധായകന്റെ കഴിവും നടന്റെ കലയാണ്. മനസ്സിലായില്ല? മനസ്സിലായി. സംവിധായകന് കഴിവുമില്ല, നടന് കലയില്ലെങ്കിൽ രണ്ടും തൊലഞ്ഞില്ലേ? ആ താങ്കൾ ഈ ജനപ്രിയ നായകൻ നിന്നും സൂപ്പർ സ്റ്റാറിലേക്ക് ഇനി എത്ര ദൂരം എന്ന് കഴിഞ്ഞ ദിവസം ജഗദീഷ് ഏട്ടൻ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു? ഞാനിപ്പോ അത് എനിക്കറിയാന്ന് പറഞ്ഞാൽ ദൂരം പറഞ്ഞു കൊടുത്താലും ജഗദീഷ് ഏട്ടൻ എന്തായാലും അവിടെ വരെ ഓടിയെത്താൻ പറ്റൂല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എടുത്ത് മമ്മൂക്ക നാരായണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു സംഭവം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. മമ്മൂക്ക ലാലേട്ടും പറഞ്ഞു. അതൊക്കെ ഉണ്ട്, അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് സൂപ്പർ സ്റ്റാർസിന്റെ. അതൊക്കെ ഒരു വേറെ അറിയാം. അല്ല, അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ. അങ്ങനെ പെട്ടെന്ന് അത് ഉടനെ വരണം ഫസ്റ്റ് തന്നെ പോയിരിക്കില്ല. ഇത് കുറെ വർഷത്തെ പ്രയത്നമാണ് അത് കിട്ടിയിരിക്കുന്നത്. അത് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതാണ്. താങ്കളുടെ എല്ലാ ചിത്രങ്ങളിലും താങ്കളുടെ കൈകടത്തലുകൾ ഉണ്ടാകാറുണ്ട് എന്ന് കേൾക്കുന്നു. ശരിയാണ്? എന്റെ താങ്കളുടെ എല്ലാ ചിത്രങ്ങളിലും താങ്കളുടേതായ കൈകടത്തലുകൾ ഉണ്ടാകാറുണ്ട് എന്ന് കേൾക്കുന്നു. ശരിയാണ്? ശരിയാണ്. ശരിയാണ്. എന്റെ എല്ലാ മിക്ക ചിത്രങ്ങളിലും, ഒരു 99% ചിത്രങ്ങളിലും എന്റെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. സീൻസിന് മുമ്പ്? സീൻസിന് മുമ്പും എല്ലാ കാര്യങ്ങളിലും. അതാ പ്രശ്നം. സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴും സീൻ ചെയ്യുന്നതിന് മുമ്പും കൈകടത്തൽ മാത്രമല്ല, ഇടയ്ക്ക് ഞാൻ കാലം കടത്താറുണ്ട്. അതെന്തിനാണ്? ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ? അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്താവശ്യമുള്ള? അല്ലെങ്കിൽ അത് അനാവശ്യമായിട്ട് തോന്നും. അല്ല, എനിക്ക് മനസ്സിലായില്ല, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ കൈകടത്തണത്? ആവശ്യമില്ലാത്ത കാര്യമല്ലോ. ഒരു സീനിന് നമുക്കൊരു ഷർട്ട് കൊണ്ടുവന്നു, നമ്മളത് കൈ കടത്താതെ അതിന്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് മര്യാദ ഷർട്ട് മാരി പോട്ടനിട്ടിട്ടിരിക്കാൻ പറ്റൂലോ. ഒരു ബനിയൻ കൊണ്ടുവന്നു, അത് കൈ കടത്ത ഇടാൻ പറ്റൂലോ. അല്ല, പിന്നെ നമ്മൾ മേത്തിട്ടടിക്കണം, പിന്നെ കാലെടുത്ത് പാന്റ് നമ്മൾ കാല് കടത്തണം. അപ്പൊ അങ്ങനെ അതാണ് ഈ സീൻസിന്റെ ഇടയിൽ. പിന്നെ അത് സംസാരിച്ച് വേറെ തരത്തിലായി പോയതല്ലേ. ഇനി വളരെ ബ്രില്യന്റ് ആയിട്ടുള്ളൊരു ചോദ്യം. അയ്യോ, അപ്പൊ വേറെ ആരെങ്കിലും വരുമോ ചോദിക്കാൻ? ഞാൻ മിസ്റ്റർ ദിലീപിനോട്, ഞാൻ നിന്നോട് എന്നൊക്കെ പെട്ടെന്ന് പറയാൻ പോയി. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, നമ്മൾ കാരണവന്മാരെ അതാ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് അല്ലേ? വളപ്പെ, ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാൻ എടുക്കും, എന്നിട്ട് ബുദ്ധി ഇല്ലാത്ത നിനക്ക് ഞാൻ ആ ബുദ്ധി തരും, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. ഓ, അങ്ങനെ. അതിബുദ്ധി ആപത്ത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പണ്ട്. ഇപ്പോ അതിബുദ്ധി കാപ്പത്ത്. ബുദ്ധി ഉണ്ടെങ്കിലേ 10 പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി വേറെ ചോദ്യം. പേവാക്കിന് പൊട്ടച്ചെവി കേട്ടല്ലേ നമ്മള് പഴഞ്ചൊല്ലാം. ഈ തമാശക്ക് പണ്ട് മിമിക്രിയിൽ പറഞ്ഞു ബനാന ടോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള തമാശകളുണ്ടായിരുന്നു. അതുപോലെ പേവാക്കിന് പൊട്ടച്ചെവി എന്ന് ആ പഴഞ്ചൊല്ല് അത് എന്താണ്? മിസ്റ്റർ ദിലീപ്, ഈ പേവാക്കിന് പൊട്ടച്ചെവി ഞാൻ ചോദിച്ച ചോദ്യം കേട്ടില്ലേ? പേവാക്കിന് പൊട്ടച്ചെവി എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. എന്ത് പേവാക്കിന് പൊട്ടച്ചെവി? നമ്മളൊന്നും കേട്ടില്ല. നിങ്ങൾക്ക് മിസ് നാദിഷ, നിങ്ങൾ ബ്രില്യന്റ് ആയിട്ട് ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി ചോദ്യം ചോദിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് സദ്യ ഉണ്ടെങ്കിൽ കിടന്നുറങ്ങണം. എന്റെ ഇടയിലാണ് ഇവ കളിക്ക് വന്നിരിക്കുന്നത്. ശരി, തിരുവോണ നാളില് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരുപാട് പ്രേക്ഷകർ നേരിട്ടും അല്ലാതെയും കത്തുമുഖേനയും എപ്പോഴെപ്പോ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഒത്തിരി ചോദിച്ച ചോദ്യം തന്നെയാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. താങ്കളുടെ വൈഫിന് എന്തുകൊണ്ട് അഭിനയിപ്പിക്കുന്നില്ല? ഞാനിത് എന്തോരും പ്രാവശ്യം അവരോട് പറഞ്ഞു. ആരോട്? മഞ്ജുനോട്. നിങ്ങൾ മഞ്ജു അഭിനയിക്കുക അഭിനയിക്കുക. അപ്പൊ പറയാ, എന്തായിരുന്നു കല്യാണത്തിന് മുമ്പ് പറഞ്ഞത്? നന്നായി നോക്കിക്കൊള്ളാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇതാ മതി, അങ്ങനെ ഗ്രാക്കിയതായി. എന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് ജോലിക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടുപേരും ജോലിക്ക് പോയി, നല്ല പൈസ കിട്ടൂലേ, നല്ല ബാങ്കിലേത്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടത്. എങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാ. ഇപ്പൊ നിന്റെ വൈഫ് എന്താ ജോലിക്ക് വിടാത്തെ? വീട്ടിലിങ്ങനെ ഞാൻ പറഞ്ഞു, ജോലി ഇല്ലല്ലോ. ഏ, ജോലി ഇല്ലല്ലോ വൈഫിന്. എന്തുകൊണ്ട്? നീ പറഞ്ഞു വിടാത്തോണ്ടല്ലേ. ഞാൻ പറഞ്ഞു വിടാന്ന് വെച്ചാൽ, വീട്ടില് വൈഫ് കറിയും ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാളെ ആവശ്യമാണ്. ഓ, അത് ശരി. അത് അതിനു വേണ്ടിയിട്ടാണോ? പിന്നെ മക്കളെ നോക്കാനായിട്ട്. അതിന്റെ വൈഫ് അഭിനയിപ്പിക്ക. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ അഭിനയിച്ച് ശീലമില്ലാത്ത ഒരാളെന്നുള്ളത് അതിന്റെ പേരില്. നിന്റെ മുമ്പില് ജീവിക്കണ തന്നെ അഭിനയിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര കൺട്രോൾ ചെയ്ത നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കണേ. എന്താ? അപ്പൊ ഞാൻ എത്ര ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സഹിക്കുന്നുണ്ടെങ്കിൽ പാവം ഷൈൻ എത്ര നിന്നെ സഹിക്കും.